കെജി മുതൽ പ്ലസ് ടു വരെ ഒരേ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മനോഹരമായ ഒരു സ്ഥാപനം. പഠന പാഠ്യേതര തലങ്ങളിലെ മികവ് പുലർത്താനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളായി സ്പോർട്സിലായാലും യൂത്ത് ഫെസ്റ്റിവലിലായാലും ജില്ലയിലെ ഒന്നാം സ്ഥാനത്തൊക്കെ എത്താനായിട്ട് സാധിച്ചു. സഹപാഠിക്കൊരു വീട് എന്നുള്ള ഒരു ക്യാപ്ഷനിൽ എല്ലാവരുടെയും തുക സ്വരൂപിച്ച് കുട്ടികളുടെ കാശ് കുടുക്കവരെ പൊട്ടിച്ച് അവരെണ്ണി തരുന്ന കൊത്തുകൾ ശേഖരിച്ച് സമൂഹത്തിലെ മറ്റുള്ളവരുടെ നിന്നൊക്കെ പൈസ സ്വരൂപിച്ച് ഒരു കുട്ടിക്ക് ഒരു വർഷം ഒരു വീട് സമ്മാനിക്കുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ അഭിമാന പദ്ധതിയായിട്ട് കൊണ്ടുവരും. പുതിയ പല സ്കീമുകളുമായിട്ടാണ് മാനേജ്മെൻറ്റ് നിങ്ങൾ സമീപിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സഭയുടെ കീഴിലുള്ള അല്ലെങ്കിൽ സ്കൂളിൻ്റെ കീഴിലുള്ള 3 ഏക്കർ സ്ഥലത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയവും ഒരു സ്പോർട്സ് കോംപ്ലക്സും, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ കലാ കായിക അഭിരുചികൾ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് വളരെ താല്പര്യത്തോടുകൂടി മാനേജ്മെൻറ്റ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടിയാണ് പുതിയ കളിസ്ഥലവും ഇൻഡോർ സ്റ്റേഡിയോ എല്ലാം ഒരുക്കുന്നത്. ഞാൻ നിമിഷ ജയകുമാർ. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എൻ്റെ മകളും ഇവിടെ തന്നെ. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് എടവനക്കാട് HIHS. സ്കൂളിൻ്റെ 100-ാം വാർഷികവും വളരെ ഗംഭീരമായിട്ട് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല മഹത്തരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയ HIHS സ്കൂളിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്മകളും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നേർന്നുകൊള്ളും. എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളിൽ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം ജേർണലിസം ഉപവിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു +2 വിഭാഗമാണ് നമ്മുടെ HIHS. കഴിഞ്ഞ 10 വർഷങ്ങളായി തുടർച്ചയായി വൈപ്പിൻ ഉപജില്ലാ കലോത്സവത്തിൽ ജേതാക്കൾ നമ്മുടെ വിദ്യാലയം. സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ്സ്, റെഡ് ക്രോസ്, സ്കൗട്ട്സ്, ലിറ്റിൽ കൈറ്റ്സ്, കപ്സ്, അങ്ങനെ എല്ലാവിധത്തിലുള്ള കേഡറ്റ്സുകളുടെയും ഉപവിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ സജീവമായി നടന്നു. വൈപ്പിങ്കരെ സംബന്ധിച്ചിടത്തോളം എടവനക്കാട് ഈ HIHS എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്തും വിദ്യാഭ്യാസ മേഖലയിലും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിൻ്റെ നല്ല മാതൃകകൾ ഇതിനകം തന്നെ HIHS കാഴ്ചവെച്ചിട്ടുണ്ട്. My school. 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 My school.